ഈ കൊറോണ കാലത്ത് ഇങ്ങനൊക്കെ പറയുന്നത് കൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. പൊങ്ങച്ചത്തിനും മണ്ടത്തരത്തിനും ആത്മപ്രശംസയ്ക്കും കൈയും കാലും വെപ്പിച്ച് ഒരു സ്യൂട്ടും ഇടിച്ച് നിർത്തിയാൽ എന്താണോ അതായി മാറുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കോവിഡ് വൈറസ് ഏറ്റവും കൂടുതൽ സംഹാരതാണ്ഡവമാടിയത് അമേരിക്കയിലാണ്. മരുന്നിന് പോലും ഇന്ത്യയെ ആശ്രയിച്ച ഡൊണാൾഡ് ട്രംപാണ് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്ന് ഇപ്പോൾ പുതിയ വീരവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കക്ഷി പക്ക പ്രാഞ്ചിയേട്ടൻ തന്നെ, അല്ലാതെ എന്തു പറയാനാണ്. കൊറോണ പ്രതിരോധത്തിൽ തങ്ങളെ കവച്ചു വെക്കാൻ ആർക്കുമായിട്ടില്ലെന്ന ഒരു അത്യുഗ്രൻ തള്ളുമായിട്ടാണ് തൂവെള്ള തലമുടിയുള്ള തലയ്ക്കുള്ളിൽ തള്ളു മാത്രമേയുള്ളൂ എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള 10 രാജ്യങ്ങളെക്കാൾ കോവിഡിനെതിരെ കൂടുതൽ പരിശോധന നടത്തിയത് അമേരിക്കയാണെന്നും ട്രംപ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു തുടങ്ങിയ തള്ള് പിന്നെ അതിൻ്റെ വിശ്വരൂപത്തിലേക്കാണ് കടന്നത്. അതിങ്ങനെ കോവിഡിനെതിരായ പോരാട്ടത്തിൽ അമേരിക്ക തുടർച്ചയായി പുരോഗതി കൈവരിക്കുകയാണ്. ഇതുവരെ 4.18 ലക്ഷം ആളുകളിൽ കോവിഡ് പരിശോധന നടത്തി. ലോകത്ത് മറ്റൊരിടത്തും ഇത്രയധികം ആളുകളിൽ പരിശോധന നടത്തിയിട്ടില്ല. ഫ്രാൻസ്, ബ്രിട്ടൻ, ദക്ഷിണ കൊറിയ, ജപ്പാൻ, സിംഗപ്പൂർ, ഇന്ത്യ, ഓസ്ട്രിയ, ആസ്ട്രേലിയ, സ്വീഡൻ, കാനഡ എന്നീ രാജ്യങ്ങളെക്കാൾ കൂടുതൽ രോഗികളിൽ അമേരിക്ക പരിശോധന നടത്തിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് വിമുഖത കാണിച്ച സ്പെയിനും ഇറ്റലിയും വലിയ വില കൊടുക്കേണ്ടി വന്നു. അമേരിക്ക ഇത്തരത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാതിരുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവഹാനി ഉണ്ടാകുമായിരുന്നു. നേരത്തെ ഉണ്ടായ കൂട്ടത്തോടെയുള്ള മരണങ്ങളെല്ലാം സാമൂഹിക അകലം പാലിക്കാത്തതുകൊണ്ടും ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാത്തതുകൊണ്ടുമായിരുന്നെന്ന് തള്ളിമറിച്ച ട്രംപാണ് ലോക്ക്ഡൌണിനെതിരെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരോട്, പ്രത്യേകിച്ച് ന്യൂജേഴ്സി ഗവർണർ ഉൾപ്പെടെയുള്ള ഭരണാധികാരികളോട് പരസ്യമായി ഉടക്കുന്നത് എന്നതും വിരോധാഭാസമാണ്. ലോകത്തോട് ലോക്ക്ഡൌണിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വിളിച്ചുകൂവുന്ന ട്രംപ് പക്ഷേ അമേരിക്കയിൽ ലോക്ക്ഡൌണിനെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. തള്ളിൻ്റെ അവസാനഘട്ടത്തിൽ പറയുന്നത് എന്തെന്നാൽ, കോവിഡിനെതിരായ പോരാട്ടത്തിനായി അമേരിക്കൻ ഭരണകൂടം സ്വീകരിച്ച നടപടി ഫലവത്തായിരിക്കുന്നു. അമേരിക്കയിലെ ജനങ്ങളുടെ പിന്തുണയ്ക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ട്രംപിന് നന്ദി പറയാതിരിക്കാൻ ആവില്ലല്ലോ. എങ്ങനെയൊക്കെ തള്ളിമറിച്ചാലും അമേരിക്ക അടിയന്തര ആരോഗ്യരംഗത്ത് വെറും ശിശുക്കളാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അമേരിക്ക മാത്രമല്ല, മറ്റു പല വമ്പൻ രാജ്യങ്ങളും. ഇന്ത്യയോട് മരുന്നഭ്യർത്ഥിക്കേണ്ട ഗതികേട് വരെ വന്നെങ്കിലും ട്രംപിൻ്റെ മാടമ്പിത്തരത്തിന് ഒട്ടും കുറവില്ല. തള്ളിമറിച്ചാട്ട് ട്രംപേ, താങ്കളൊരു ഒന്നാം തരം കച്ചവടക്കാരനാണല്ലോ. കച്ചവടക്കാരനായ പേരിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ ആൾ. അപ്പം പിന്നെ അതിലൊന്നും വലിയ കാര്യമില്ല. അണ്ണാൻ മൂത്താലും മരക്കയറ്റം മറക്കില്ലെന്നാണല്ലോ ചൊല്ല്. ന്യൂസ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.